Hi students, welcome to a new class. In the MRI physics in the part 2 so namukku nammada class like kadakkam. What type of moment is called precession? So nammada kaiya class nammal kandu each hydrogen nucleus is spinning on its own axis. Okay, then what will happen when an external magnetic field is applied? Precession ennu parayna moment manasilakkana namukku oru best example aanu nammada spinning top, adhaayid pamparam. So nammal adine hit cheyumbam it start to wobble. വൂബിൾ എന്ന് പറയുന്നത് അൺസ്റ്റഡി ആയിട്ട് സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുന്നതിനാണ് വൂബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മളതിൻ്റെ മുകളിൽ കൂടെ നോക്കുകയാണെങ്കിൽ സോ നമുക്ക് കാണാം ഇറ്റ് ഫോംസ് എ സർക്കുലർ പാത്ത്. സോ അങ്ങനെ മൂവ് ചെയ്ത് അതൊരു സർക്കുലർ പാത്ത് ഫോം ചെയ്യുന്നത് കാണാം. സോ ഈ ടൈപ്പ് മൂവ്മെൻറ്റിനാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൈഡ്രജൻ ന്യൂക്ലിയായി ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം മൂവ് ചെയ്യുന്നത്. And this circular path is called the precessional path, and the speed at which they wobble around the external magnetic field is called the precessional frequency, and the unit of precessional frequency is millihertz. ഈ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ലാമർ ഇക്വേഷൻ. The Lamar equation states that W is equal to B into lambda. W എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രസിഷണൽ ഫ്രീക്വൻസി, B എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ലാംഡ ഈസ് ദ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. സോ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ദ മാഗ്നറ്റിക് മൊമെൻറ്റം ഓഫ് ഈച്ച് എം ആർ ആക്റ്റീവ് ന്യൂക്ലിയസ്. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഹാസ് എ ഡിഫറെൻറ്റ് പ്രിസിഷണൽ ഫ്രീക്വൻസി ആൻഡ് ഡിഫറെൻറ്റ് ഫീൽഡ് സ്ട്രെങ്ത്സ്. ദാറ്റ് ഇസ് 1 ടെസ്ലയിൽ ഇറ്റ് ഇസ് 42.5 മില്ലി ഹെർട്സ്, ആൻഡ് അറ്റ് 1.5 ടെസ്ല ദ പ്രിസിഷണൽ ഫ്രീക്വൻസി ഓഫ് ഹൈഡ്രജൻ ഇസ് 63.86 മില്ലി ഹെർട്സ്. സോ അങ്ങനെ നമ്മുടെ MRയുടെ M ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ R ലേക്ക് പോവുകയാണ്. R സ്റ്റാൻഡ്സ് ഫോർ റെസൊണൻസ്. വാട്ട് ഇസ് റെസൊണൻസ്? Resonance describes the phenomenon of increased amplitude that occurs when the frequency of a periodically applied force is equal or close to a natural frequency of the system on which it acts. റെസൊണൻസിൻ്റെ ഡെഫിനേഷൻ മനസ്സിൽ തന്നെ വെക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോകുന്നത് വാട്ട് ഹാപ്പൻസ് ടു എ പേഷ്യൻ്റ് വെൻ ഹി ഓർ ഷീ ലൈസ് ഓൺ എ MRI ടേബിൾ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി സെൻഡ് ഇൻ എ റേഡിയോ വേവ്സ്. ഓക്കെ, ആൻഡ് ഈ റേഡിയോ വേവ്സിനുള്ളൊരു പിക്കലാരിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ലോങ് ഡ്യൂറേഷൻ ആയിട്ടുള്ളൊരു റേഡിയോ വേവ്സ് അല്ല, ഒരു ഷോർട്ട് ബേസ്റ്റ് ആണ്. അതായത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ റേഡിയോ വേവ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ റേഡിയോ വേവ്സിന് പറയുന്ന പേരാണ് റേഡിയോ ഫ്രീക്വൻസി പൾസ്. ദ പർപ്പസ് ഓഫ് RF പൾസ് ഈസ് ടു ഡിസ്റ്റർബ് ദ പ്രോട്ടോൺസ്. അതായത് സമാധാനത്തിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് അലൈൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ പ്രോട്ടോൺസിനെ അതിൻ്റെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുത്തുക എന്നതാണ് നമ്മുടെ RF പൾസിൻ്റെ ഉദ്ദേശം. എല്ലാ RF പൾസിനും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു സ്പെഷ്യൽ എനർജിയുള്ള RF പൾസ് തന്നെ വേണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് ഒരാൾ നിൽക്കാമെന്ന് വിചാരിക്കും. സോ അയാൾ വെറുതെ വന്ന് നിന്നു എന്ന് കരുതി ഒരു എനർജി എക്സ്ചേഞ്ചും നമ്മൾ തമ്മിൽ ഉണ്ടാകില്ല. അതേസമയം അയാൾ നമ്മളെ ഒന്ന് ഹിറ്റ് ചെയ്യാമെന്ന് വെച്ചു, അതായത് അയാൾ നല്ല എനർജറ്റിക് ആണ്, സോ അയാൾ ആ എനർജി വെച്ചിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ആ പീസ്ഫുൾ അലൈൻമെൻറ്റിന്, അതായത് നമ്മളവിടെ സമാധാനത്തിൽ നിൽക്കുമല്ലേ, നമ്മുടെ ആ ഒരു അലൈൻമെൻറ്റിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുകയും ചെയ്യും. ഇനി സെക്കൻഡ് പോയിൻ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആ ഫ്രണ്ടും നമ്മളും ഒരേ പൊസിഷനിൽ നിന്നതുകൊണ്ടല്ലേ നമുക്കങ്ങനെ ഒരു എനർജി എക്സ്ചേഞ്ച് നടന്നത്. അതേസമയം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സോ അയാൾ നമ്മളെ വന്നൊന്ന് ഹിറ്റ് ചെയ്യണമെങ്കിൽ, അയാളുടെ എനർജി നമുക്ക് തരണമെങ്കിൽ അയാൾ നമ്മളുടെ അതേ സ്പീഡിൽ തന്നെ ഓടണം, എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന RF പൾസിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടോണിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ RF പൾസിനൊരു എനർജിയും ഉണ്ടായിരിക്കണം. സോ ഈ ഫിനോമിനനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ RF പൾസിൻ്റെ ആപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്ന റെസൊണൻസിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം ഉണ്ടായത് എക്സൈറ്റേഷൻ. ഇനി രണ്ടാമത് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില സ്പിൻ അപ്പ് ന്യൂക്ലിയായി. സ്പിൻ അപ്പ് ന്യൂക്ലിയായി എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഇൻ ദ ലോവർ എനർജി സ്റ്റേറ്റ്. അപ്പം ആ സ്പിൻ അപ്പ് ന്യൂക്ലിയായി ഈ എക്സൈറ്റേഷനിൽ നിന്നുമുള്ള എനർജി അബ്സോർബ് ചെയ്ത് സ്പിൻ ഡൗൺ ന്യൂക്ലിയായി മാറും. സ്പിൻ ഡൗൺ ന്യൂക്ലിയ എന്ന് പറയുന്നത് ദേ വെയർ ഇൻ ദ ഹയർ എനർജി സ്റ്റേറ്റ്. സോ ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ പോയി കാണേണ്ടതാണ്, അതായത് MRI ഫിസിക്സ് പാർട്ട് 1 കാണേണ്ടതാണ്. ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ദ നെറ്റ് മാഗ്നറ്റൈസേഷൻ വെക്ടർ മൂവ്സ് ഔട്ട് ഓഫ് അലൈൻമെൻറ്റ്
ഓർ എവേ ഫ്രം ബി സീറോ. ബി സീറോ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ്. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യണം. സോ ആസ് യു സീ ദ സെഡ് ആക്സിസ് റണ്ണിങ് ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടോൺസിനെ നമ്മൾ വെക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുക. സോ നിങ്ങൾക്കറിയാം എ വെക്ടർ റെപ്രസെൻറ്റ്സ് എ സെർട്ടൻ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഇൻ എ സെർട്ടൻ ഡയറക്ഷൻ. സോ നമ്മുടെ ഫോഴ്സ് ഇവിടെ ഏതാണ്? മാഗ്നറ്റിക് ഫോഴ്സ്. നൗ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ദർ വി ഹാവ് 9 പ്രോട്ടോൺസ് പോയിൻറ്റിംഗ് അപ്പ് പ്രിസസിംഗ് പാരലൽ ടു ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻഡ് 5 പ്രോട്ടോൺസ് പോയിൻറ്റിംഗ് ഡൗൺ. ഹിയർ പ്രോട്ടോൺസ് ആർ അറ്റ് ഡിഫറെൻ്റ് പോയിൻറ്റ്സ് ബിക്കോസ് ദേ ആർ പ്രിസസിംഗ്. സോ ഡെഫിനറ്റ് ആയിട്ടും ഒരു മൊമെൻ്റിൽ ദർ വിൽ ബി 1 പ്രോട്ടോൺ പോയിൻറ്റിംഗ് ഇൻ 1 ഡയറക്ഷൻ ആൻഡ് അനദർ പ്രോട്ടോൺ പോയിൻറ്റിംഗ് എക്സാക്ട്ലി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ആ പോയിൻറ്റ് ശ്രദ്ധിക്കുക, പോയിൻറ്റിംഗ് എക്സാക്ട്ലി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫോഴ്സസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ഓക്കെ, ഇനി വേറൊരു പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കും 9 പ്രോട്ടോൺ സ്പിന്നിങ് അപ്പ് ആണെങ്കിൽ 5 പ്രോട്ടോൺസ് ആണ് സ്പിന്നിങ് ഡൗൺ. അതായത് 5 സ്പിന്നിങ് അപ്പായ പ്രോട്ടോൺസിനെ ക്യാൻസൽ ചെയ്യാനുള്ള സ്പിന്നിങ് ഡൗൺ ആയ പ്രോട്ടോൺസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു 4 പ്രോട്ടോൺസ് അവിടെ ക്യാൻസൽ ആവാതെ റിമൈനിങ് ആയിട്ടുണ്ടാവും. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ 9 - 5 = 4. ഇനി നമുക്ക് ആ 4 പ്രോട്ടോൺസിൻ്റെ കേസ് എടുക്കാം. സോ ഇവിടെ എക്സാക്ട്ലി പോയിൻറ്റിങ് അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല ക്യാൻസൽ ആവുന്നത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണെങ്കിലും ബാക്ക് ആൻഡ് ഫ്രണ്ട് ആണെങ്കിലും എല്ലാം ക്യാൻസൽ ആകും ഒരു സെറ്റ് പ്രോട്ടോൺസ് ഒഴികെ. സോ ആ പ്രോട്ടോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ പ്രോട്ടോൺസ് ദാറ്റ് ആർ അലൈൻഡ് എക്സാക്ട്ലി അലോങ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് അലോങ് ദ സെഡ് ആക്സിസ്. ഓക്കെ, സോ എക്സാക്ട്ലി അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പം സെയിം ഡയറക്ഷനുള്ളതാകുമ്പം സെയിം ഡയറക്ഷനാണ് വിത്ത് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആകുമ്പം ദേ വിൽ ഗെറ്റ് ആഡഡ് അപ്പ്. ഓക്കെ, ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ എ മാഗ്നറ്റൈസേഷൻ ആൻഡ് ആഡഡ് മാഗ്നറ്റൈസേഷൻ അലോങ് ദി സെഡ് ആക്സിസ് ദാറ്റ് ഈസ് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആൻഡ് സോ കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷനൊക്കെ ഉണ്ടാകുന്നത് പേഷ്യൻ്റിലാണ് കേട്ടോ, അത് മറക്കരുത്. സോ ഈ മാഗ്നറ്റൈസേഷൻ വെക്ടറിലാണ് ഒരു ചെറിയ അലൈൻമെൻറ്റ് ഡിഫറൻസ് വരുന്നത്, അതായത് ഒരു ചെറിയ ഫ്ലിപ്പിംഗ് വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റെസൊണൻസിൽ നിന്നുള്ള എനർജി അക്വയർ ചെയ്ത് ചില സ്പിൻ അപ്പ് പ്രോട്ടോൺ ന്യൂക്ലിയ എന്തെയും സ്പിൻ ഡൗൺ ന്യൂക്ലിയായി മാറും. ഓക്കെ, സോ ആ സ്പിൻ ഡൗൺ ന്യൂക്ലിയ എക്സ് വൈ പ്ലെയിനിൽ, അതായത് ട്രാൻസ്വേഴ്സ് പ്ലെയിനിൽ ഒരു മാഗ്നറ്റൈസേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ആ മാഗ്നറ്റൈസേഷനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഒരു മാഗ്നറ്റൈസേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബേസിക്കിലേക്ക് പോകും, അതായത് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതായത് ഒരു ചാർജ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മോഷൻ ഉണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി റെസൊണൻസ് കാരണമായി സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹൈഡ്രജൻ ന്യൂക്ലിയർ ഇൻ ഫേസിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ഇൻ ഫേസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസ് വിൽ ബി ഓൺ ദ സെയിം പൊസിഷൻ ഇൻ ദ പാത്ത് അറ്റ് എനി ഗിവൺ ടൈം. സോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമുക്ക് കുറേ എന്താ പറയുക പശുക്കൾ ഉണ്ടെന്ന് വെക്കുക, ആൻഡ് നമ്മുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ചാട്ടവാറുണ്ട്. സോ ആ ചാട്ടവാർ ഇങ്ങനെ പോകുന്നത് ഒരു വേവ് ലൈക്ക് മോഷൻ പോലെയാണ്. സോ അതിനെ റേഡിയോ ഫ്രീക്വൻസി പൾസായിട്ട് കൺസിഡർ ചെയ്യുക. സോ ആ റേഡിയോ ഫ്രീക്വൻസി പൾസിനെ കണ്ട് പേടിച്ചിട്ട്, അതായത് ആ വിപ്പിനെ അല്ലെങ്കിൽ അതിന് നമ്മുടെ ചാട്ടവാറിനെ കണ്ട് പേടിച്ചിട്ട് നമ്മുടെ പശുക്കളെല്ലാം ഒരേ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മൾ നോക്കുന്ന ആ നിൽക്കുന്ന സമയം വരെ ആ സെയിം പൊസിഷനിൽ തന്നെയായിരിക്കും. സോ അത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയുള്ളൊരു എക്സാമ്പിളാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ എം ആർ സിഗ്നൽ കിട്ടുന്നത് നോക്കാം. സോ നമ്മൾ പഠിച്ചു ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷനിൽ എന്താണ് സ്പിൻ ഡൗൺ ആയി ന്യൂക്ലിയർ ഇങ്ങനെ പ്രൊസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രൊസസ്സ് ചെയ്യുമ്പം ദറ്റ് ഇസ് അവിടെ ഒരു മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ നമ്മുടെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് മോഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുള്ളപ്പം ഡെഫിനറ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക് ചാർജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യും. സോ ആ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മുടെ എം ആർ സിഗ്നലായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ആ എം ആർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെയിം ആസ് എ ഫ്രീക്വൻസി ഓഫ് ദ പ്രോട്ടോൺ, അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ലാമ ഫ്രീക്വൻസി ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻസ് ഓൺ ദി എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ പ്രസൻറ്റ് ഇൻ ദ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. സോ എന്താണ് ഒരു ഫ്രീ ഇൻഡക്ഷൻ ഡികേ സിഗ്നൽ എന്ന് പറയുന്നത്? സോ വെൻ ആർ എഫ് പൾസ് ഇസ് സ്വിച്ച്ഡ് ഓഫ് ട്രാൻസ്വേഴ്സ് പ്ലെയിനിലുള്ള നെറ്റ് മാഗ്നറ്റൈസേഷൻ വെക്ടർ ബി സീറോ, അതായത് നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ മാഗ്നറ്റൈസേഷനുമായിട്ട് റിയലൈൻ ചെയ്യാൻ നോക്കും. അതായത് അതാണല്ലോ അതിൻ്റെ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ന്യൂക്ലിയ മസ്റ്റ് ലൂസ് ദ എനർജി ഗിവൻ ടു ദം ബൈ ദ ആർ എഫ് പൾസ്.
അല്ലേ. സോ ആർ എഫ് പൾസ് ഹൈഡ്രജൻ ന്യൂക്ലിയയ്ക്ക് കൊടുത്ത എനർജി അവർ എന്തായാലും ഉപേക്ഷിച്ചേ മതിയാവും അതിൻ്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ. സോ ദ പ്രോസസ് ബൈ വിച്ച് ഹൈഡ്രജൻ ലൂസസ് ഇറ്റ്സ് എനർജി ഈസ് കോൾഡ് ഫ്രീ ഇൻഡക്ഷൻ ഡികെ. അതായത് എനർജി ലൂസ് ചെയ്യണം നമ്മൾ പറയുന്നതിൻ്റെ കാരണം നേരത്തെ സ്പിന്നപ്പായിരുന്നത് അതായത് ലോവർ എനർജിയിലുള്ളതാണ് ഹയർ എനർജിയിലേക്ക് പോയിരിക്കുന്നത് അല്ലേ. സോ ആ ഹൈ എനർജി വേണം ലൂസാക്കിയിട്ട് തിരിച്ച് ഇതിൻ്റെ നോർമൽ സ്റ്റേറ്റായ സ്പിന്നപ്പ് അതായത് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരാം. ഓക്കെ. സോ ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ ഇൻ ദ ലോഞ്ചിറ്റുഡിനൽ ഫേസ് ഇൻക്രീസസ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് റിക്കവറി. ഓക്കെ, റിക്കവറിയാണ് അതിൻ്റെ മാഗ്നറ്റൈസേഷൻ. And at the same time, the amount of magnetization in the transverse plane gradually decreases. So, adine parayunnana decay. Endana T1 recovery? So, T1 recovery ida oru kaaranamana, that is nuclei giving up all their energy to the surrounding environment or lattice. So, adine parayunna mattoru perana spin lattice relaxation. And the rate at which this recovery happens is an exponential process. With a recovery time constant, that is T1 relaxation time. T2 decay is caused by the inhomogeneity of the MR magnetic field in which the patient is placed and due to the inhomogeneity of small magnetic field from the neighboring nuclei interacting with each other. And it is termed as spin-spin relaxation time. The rate of decay is also an exponential process and it is called as T2 relaxation time. സോ നമ്മൾ പഠിച്ചു T2 decay ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ അതേപോലെ തന്നെ T2 സ്റ്റാർ decay എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് ആക്ച്വലി എ കോയിൽ റിസീവർ ഡിറ്റക്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടെർമിനേഷൻ ഓഫ് ദ ഇൻഡക്ഷൻ പൾസ് ആൻഡ് ഈസ് ഓഫ് മച്ച് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ദാൻ ദ T2 ഇൻ ടിഷ്യു. അതായത് T2 സ്റ്റാർ ഡികെ എന്ന് പറയുമ്പോൾ നമ്മുടെ കോയിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ RF പൾസ് നമ്മൾ ടെർമിനേറ്റ് ചെയ്തു. സോ അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും, ഡികെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും ഡികെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അതായത് ഇൻഹോമജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഹോമജനറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഡികെയും കൂടും. സോ അതിനെയാണ് നമ്മൾ T2 ഡികെയ്ക്ക് ഒരു സ്റ്റാർ അതായത് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനാണ് ആ ഡികെയ്ക്ക് സംഭവിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇഫ് വൺ ഹാഡ് എ പെർഫെക്റ്റ്ലി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ദെൻ T2 ആൻഡ് T2 സ്റ്റാർ ഡികെ വുഡ് ബി ഈക്വൽ. ഓക്കെ, അതായത് ഇൻഹോമജിനിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡാണ് T2-നെയും T2 സ്റ്റാറിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇൻഹോമജിനിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതനുസരിച്ച് T2 സ്റ്റാർ ഡികെ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്, അതായത് ഇമ്മീഡിയറ്റ് ഡികെ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും എന്തൊക്കെയെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് വഴി നിങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കേണ്ടതാണ്, ഞാൻ ആ ഡൗട്ട്സിനൊക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. സോ കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്നവരെ ബൈ സ്റ്റുഡൻസ്.